ലോക്ക്ഡൌൺ എത്ര നാൾ ഉണ്ടാകുമെന്ന് അറിയാൻ എല്ലാവരും കാത്തിരിക്കുമ്പോൾ ആകാംക്ഷ മുതലെടുക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ. ഔദ്യോഗിക വിവരങ്ങൾ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന സന്ദേശങ്ങൾ ഇവർ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ്. ഇതിന്റെ സത്യാവസ്ഥ നോക്കാം. മാനവരാശിയുടെ ചടുലമായ മുന്നോട്ട് പോക്കിന് അപ്രതീക്ഷിതമായി പോസ് ബട്ടൺ അമർത്തിയ കൊറോണയെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ലോകം. ഇതിനിടെ ലോക്ക്ഡൌൺ നിർദ്ദേശങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് വാട്സപ്പ് സർവകലാശാലയിലെ ഒരു കൂട്ടം ബിരുദന്മാർ. വെറുതെ അങ്ങ് പറയുകയല്ല, ലോകാരോഗ്യ സംഘടനയുടെ പേരിലാണ് വ്യാജ സന്ദേശങ്ങൾ ഉണ്ടാക്കി ഇവർ പ്രചരിപ്പിക്കുന്നത്. കോവിഡിനെ മാത്രമല്ല സൈബർ അറ്റാക്കിങ്ങിനെയും നേരിടേണ്ട ഗതികേടിലാണ് ലോകാരോഗ്യ സംഘടന. മഹാമാരിയുടെ ഭീഷണി തുടങ്ങിയത് മുതൽ WHO പേരിൽ നിരവധി വ്യാജ പ്രചാരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. ഇതിൽ ഏറ്റവും ഒടുവിലെത്തേതാണ് ലോകാരോഗ്യ സംഘടനയുടെ പേരിൽ പ്രചരിക്കുന്ന ലോക്ക്ഡൌൺ പ്രോട്ടോകോൾ. COVID-19 വ്യാപനത്തെ ചെറുക്കാൻ ലോകാരോഗ്യ സംഘടന പൊതുമാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും പുറത്തിറക്കിയെന്നതാണ് സന്ദേശം. ലോക്ക്ഡൌണിന് 4 ഘട്ടങ്ങളാണ് ഇതിൽ നിർദ്ദേശിക്കുന്നത്. 1 ദിവസം നീളുന്ന 1st ഘട്ടം, 21 ദിവസം നീളുന്ന 2nd ഘട്ടം, 28 ദിവസം നീളുന്ന 3rd ഘട്ടം, 15 ദിവസം നീളുന്ന 4th ഘട്ടം. ഇന്ത്യയുടെ ലോക്ക്ഡൌൺ ടൈം ലൈൻ ലോകാരോഗ്യ സംഘടന ഔദ്യോഗികമായി അംഗീകരിച്ചെന്നും സന്ദേശത്തിൽ അവകാശപ്പെടുന്നു. ഇതനുസരിച്ച് May 18 ഇന്ത്യയിൽ ലോക്ക്ഡൌണിന്റെ 4th ഘട്ടം അവസാനിക്കുക. എന്നാൽ ഈ സന്ദേശം തെറ്റാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ വിഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്ക്ഡൌണിനുള്ള ലോകാരോഗ്യ സംഘടനയുടെ പ്രോട്ടോകോൾ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്നും ഇത്തരത്തിലൊരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ട് April 5 WHO ട്വീറ്റ് ചെയ്തു. വൈറസ് വ്യാപനത്തിന്റെ തോതനുസരിച്ച് ഓരോ രാജ്യത്തിനും വ്യത്യസ്ത സമീപനമാണ് ലോക്ക്ഡൌണിന്റെ കാര്യത്തിൽ ഉണ്ടാകേണ്ടത്. ഇതിൽ പൊതുവായൊരു മാനദണ്ഡം നിശ്ചയിക്കുക അപ്രായോഗികമാണെന്നിരിക്കെയാണ് വ്യാജവാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. കൊറോണയേക്കാൾ വേഗത്തിൽ പടരുന്ന വ്യാജവാർത്തകൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പൊള്ളവാദങ്ങളെ തടയാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നിയന്ത്രണങ്ങൾ നടപ്പിലാക്കി തുടങ്ങി. ഇതിനെല്ലാം ഒപ്പം തെറ്റിദ്ധാരണ പടരാതിരിക്കാൻ നാം ഓരോരുത്തരുടെയും ജാഗ്രതയും ആവശ്യമാണ്. വ്യാജന്മാരിൽ നിന്നും അവർ പരത്തുന്ന വ്യാജ വാർത്തകളിൽ നിന്നും നമുക്ക് സാമൂഹികമായി അകലം പാലിക്കാം.